എന്റെ വരെ എത്താൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ മാക്സിമം പറഞ്ഞത് എന്താണെന്നറിയോ, ഓപ്ഷൻ റീസൺ പറഞ്ഞു വെച്ചാല് സംസാരിച്ച് കൺവിൻസ് ചെയ്തില്ലെന്ന് എങ്കിൽ പിന്നെ എന്റെ പേരാരെടുത്തേ? അങ്ങനെ ഒരു വാക്ക് എന്റെ കാര്യത്തിൽ പറഞ്ഞില്ല. എന്റെ കാര്യത്തിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എലിമിനേഷനിലോ ജയിൽ നോമിനേഷനിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും വന്നിട്ടില്ല. ഏറ്റവും നന്നായിട്ട് ഗെയിം ചെയ്യുന്നത് ചേച്ചിയാണ്. അപ്പൊ ഗെയിം ചേച്ചിക്ക് ഇനി ഒത്തിരി ആഴ്ചകൾ. അപ്പോ ഇപ്പൊ നമ്മളാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരണം. ഇതാണ് അവരുടെ എക്സ്ക്യൂസ്. അവിടെ ഒരു മണ്ടത്തരം പറ്റിയത് ആക്ച്വലി നമുക്ക് എനിക്ക് എന്റെ കാൽക്കുലേഷനും സൂരജിന്റെ കാൽക്കുലേഷനും പറ്റി. എന്താന്നോ നമുക്ക് തിരിച്ചു വേറൊരു പേര് പിക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അപ്പൊ പൊക്കിയില്ലായിരുന്നെങ്കിൽ നിനക്ക് പെട്ടെന്ന് നിനക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേരെടുക്കാൻ നമ്മളപ്പോ ഓക്കെ ശരി നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിച്ചു. ഞാൻ റോൺസന്റെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് കൈപൊക്കുന്നില്ല ഇവര്. ഞാൻ അത് പിന്നെ അവരെ ബ്രേക്ക് ചെയ്യാതെ വിട്ടേക്കുക. അവിടെ നിന്നിട്ട് അവർ പറഞ്ഞില്ലേ ഞങ്ങള് ഒരിക്കലും ഇൻഡിവിജ്വലിയെ കളിച്ചെന്ന്. എനിക്ക് ഞാൻ ആ ക്ഷണം അവിടെ കേറിയിട്ട് ചോദിക്കാമായിരുന്നു എനിക്ക് എങ്കിൽ പിന്നെ റോൺസന്റെ പേര് പറഞ്ഞപ്പോ എന്തുകൊണ്ട് പൊക്കിയില്ല കൈ? ഞാനാ റോൺസന്റെ പേര് ഫസ്റ്റ് എടുത്തെ. അപ്പൊ പറഞ്ഞെന്താ? അപ്പൊ പറഞ്ഞില്ല. ഇനിയും സമയം വരും. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇത് അവരോട് പറഞ്ഞടാ, ഞാൻ ഇത് അവരോട് പറഞ്ഞു. എവിടെ വെച്ച്? ബാത്റൂമിന്റെ ഏരിയ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ അന്നേരം എനിക്ക് ഞങ്ങൾക്ക് കുറച്ചുകൂടെ തോന്നിയ സൂരജിനേക്കാളും അവിടെ ഒരു വലിയ ബഹളം വരുമായിരുന്നു. ഇത് നാളെ ലാലട്ടം വരുമ്പോ ചോദിക്കാം. എനിക്ക് മേബി ചോദിക്കാം.